കൊല്ലം ജില്ലാ കോവിഡ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൊണ്ണൂറ്റിമൂന്ന് വയസ്സുകാരെയും തൊണ്ണൂറുകാരനും രോഗമുക്തരായി പതിവുപോലെ ആരോഗ്യ പ്രവർത്തകർ പൂച്ചെണ്ട് നൽകി വയോധികർക്ക് യാത്രയയപ്പ് നൽകി അതേസമയം കമലാക്ഷിക്ക് ചില രോഗികൾ കൽപ്പിച്ച ഫ്രഷ്ടിനെ കേരളത്തിൻ്റെ വകുപ്പ് നേരിട്ടതും കോവിഡ് ചികിത്സയിലെ മറ്റൊരു ചരിത്രമായി കൊല്ലം മതിലിൽ സ്വദേശി തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള കൃഷ്ണനും തൊണ്ണൂറുകാരി പട്ടാടി സ്വദേശിനി കമലാക്ഷിയുമാണ് രോഗമുക്തരായത് ഇതിൽ കമലാക്ഷിയെ പരിചരിക്കാൻ പോലും കുടുംബാംഗങ്ങൾ തയ്യാറാകാത്തതിനെ തുടർന്ന് സ്വന്തം അമ്മയായി കരുതി ആരോഗ്യ പ്രവർത്തകർ തന്നെ പരിചരിക്കുകയായിരുന്നു മാത്രമല്ല കമലാക്ഷിയെ വാർഡിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോവിഡ് ചികിത്സയിലുള്ള ചില സ്ത്രീകൾ പ്രതിഷേധം ഉയർത്തുകയും ബ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്നു ബ്രഷ്ട് കൽപ്പിച്ചവരെ ഈ വാർഡിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് അവർക്ക് മറുപടി നൽകിയതെന്ന് ആശുപത്രി സൂപ്രണ്ട് വസന്തദാസ് പറഞ്ഞു തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചും അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് കാരണം കാരണമെന്ന് വെച്ചാൽ ഈ തൊണ്ണൂറ് വയസ്സുള്ള കമലാക്ഷി അമ്മേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇങ്ങോട്ട് വിട്ടതാണ് അപ്പോൾ അവർക്ക് അസ്ഥി പൊട്ടലുണ്ടായിരുന്നു അപ്പോൾ അവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ കിടന്ന നാലഞ്ച് സ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കി അവരെ അവിടുന്ന് മാറ്റണമെന്ന് പറഞ്ഞാണ് പക്ഷേ നമ്മൾ അവരെ അവിടുന്ന് മാറ്റിയില്ല മറിച്ച് പ്രശ്നം ഉണ്ടാക്കി നാലഞ്ച് പേരെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത് പക്ഷേ അമ്മച്ചി അവിടെ ഈ എഴുന്നേറ്റ് പോയി മൂത്രപഴിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാക്കി അവിടെ കിടന്ന രോഗികളെല്ലാം തന്നെ പിന്നീട് വളരെ നല്ല 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 രീതിയിൽ നമ്മുടെ രീതിയിലേക്ക് തിരിച്ചു പോകാൻ കൃഷ്ണന് ഇടുപ്പലില് പൊട്ടലിനെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെയാണ് കോവിഡ് പോസിറ്റീവായത് കമലാക്ഷിയമ്മ ഇടതുകൈയിലെ പൊട്ടലിന് ശസ്ത്രക്രിയക്ക് വിധേയാകാൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായി ജില്ലാ കോവിഡ് ആശുപത്രിയിൽ ഇരുവരും ചികിത്സയിലായിരുന്നു ചികിത്സക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരായ അനുരൂപ് ശങ്കർ ഫിൽസൺ ഗിരീഷ് അന്നു ആനന്ദ് സ്റ്റാഫ് നഴ്സുമാർ നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ജീവനക്കാർ എന്നിവരെ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് അഭിനന്ദിച്ചു കൈരളി ന്യൂസ് കൊല്ലം